ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് മൈസൂർ പാലസിനെ കുറിച്ചും പാലസിനുള്ളിലെ ദൃശ്യങ്ങളുമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന കർണാടകയിലെ മൈസൂർ എന്ന സ്ഥലത്താണ് അതിപ്രശസ്തമായ മൈസൂർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തിൽ മൈസൂർ പാലസിനെ അംബാവിലാസ് കൊട്ടാരം എന്നും അറിയപ്പെടുന്നു. മൈസൂർ ഭരിച്ചിരുന്ന വാടിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. ഇൻഡോ സാർസനിക് രീതിയിൽ ആർക്കിടെക്റ്റായ ഹെൻറി ഇർവിൻ 1912 പണികഴിപ്പിച്ചതാണ് ഈ കൊട്ടാരം. മൈസൂരിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളിലൊന്നും കൂടിയാണ് മൈസൂർ പാലസ്. വാടിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് പലവട്ടം തർക്കത്തിൽപ്പെടുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു. നാം ഇന്ന് കാണുന്ന മൈസൂർ പാലസിൻ്റെ നിർമ്മാണം 1897 ആരംഭിക്കുന്നത്. 1912 മൈസൂർ പാലസിൻ്റെ പണി പൂർത്തിയാവുകയും എന്നാൽ 1940 പിന്നെയും കൊട്ടാരം വിസ്തൃതി കൂട്ടുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒരു പ്രധാന ഇടം മൈസൂർ പാലസിനുണ്ട്. കണക്കുകൾ പ്രകാരം പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട്. കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിക്കാൻ വിനോദസഞ്ചാരികളിൽ നിന്നും ചെറിയൊരു തുക ഈടാക്കുന്നുണ്ട്. മൈസൂർ പാലസിൻ്റെ വാസ്തുവിദ്യ ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്ന വാസ്തുശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹിന്ദു, ഗോഥിക്, ഇസ്ലാം, രജപുത്ര വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ. ഈ കൊട്ടാരം മാർബിളിൽ തീർത്ത അർദ്ധകുംഭങ്ങളോടുകൂടിയ 3-നില മന്ദിരമാണ്. വലിയൊരു ഉദ്യാനത്തിനാൽ കൊട്ടാരം ചുറ്റപ്പെട്ടിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, കൊട്ടാരത്തിൻ്റെ ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നത് രാജാരവിവർമ്മയാണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ്. മൈസൂർ കൊട്ടാര സമുച്ചയത്തിനുള്ളിൽ മൊത്തം 12 ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പഴക്കമേറിയത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. എന്നാൽ ഏറ്റവും പുതിയത് 1953 നിർമ്മിച്ചതും. ഇതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ സോമേശ്വര ക്ഷേത്രം, അതായത് ശിവക്ഷേത്രം, ലക്ഷ്മീനാരായണ ക്ഷേത്രം, ശ്വേത വരാഹസ്വാമി ക്ഷേത്രം എന്നിവയാണ്. അതുപോലെ തന്നെ സവിശേഷമായ പല മുറികളും ഈ കൊട്ടാരത്തിലുണ്ട്. എന്താണ് മൈസൂർ ദസറ? തെക്കേ ഇന്ത്യൻ സംസ്ഥാനമായ കർണാടകയുടെ സംസ്ഥാന ഉത്സവമാണ് മൈസൂർ ദസറ. മൈസൂരിലാണ് ഈ പ്രധാന ചടങ്ങ് നടക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ ധാരാളം സഞ്ചാരികൾ ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തുന്നു. ഇതിനെ നവരാത്രി എന്നും വിളിക്കുന്നു. ഇതിൻ്റെ അവസാന ദിവസം ദസറയുടെ ഏറ്റവും വിശിഷ്ട ദിവസമായ വിജയദശമിയാണ്. സാധാരണയായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ദസറ വരുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന മൈസൂർ ദസറ ആഘോഷത്തിൻ്റെ പ്രധാന ആകർഷണം 1000 ബൾബുകൾ ഉപയോഗിച്ച് ദിവസവും വൈകിട്ട് 7 മുതൽ 10 വരെ പ്രകാശിക്കുന്ന മൈസൂർ പാലസാണ്. ഈ ആഘോഷത്തിൻ്റെ പണികൾക്ക് മാത്രമായി വർഷവും 10 മില്യൺ രൂപ ചെലവഴിക്കുന്നു. പ്രകാശപൂരിതമായ പാലസിന് മുന്നിൽ കർണാടക സംസ്ഥാനത്തിൻ്റെ സാംസ്കാരികവും മതപരവുമായ വിവിധ നൃത്ത സംഗീത സാംസ്കാരിക പരിപാടികൾ നടന്നുപോരുന്നു. അതിഗംഭീരമായ മേളകൾ, ഘോഷയാത്രകൾ, പ്രദർശനങ്ങൾ എന്നിവയാൽ മൈസൂർ ദസറ ആനന്ദിപ്പിക്കുന്ന ഒന്നായിത്തീരുന്നു. മൈസൂർ ദസറയുടെ 10 ദിവസങ്ങളിൽ പ്രദേശത്തുടനീളം നടക്കുന്ന നിരവധി പരിപാടികളും ആഘോഷങ്ങളും നമുക്ക് കാണാൻ കഴിയും. ആന, കുതിര എന്നിവയുടെ പരേഡുകൾ, കായിക മത്സരങ്ങൾ, ചലച്ചിത്രമേളകൾ, പൈതൃക ടൂറുകൾ, ഗുസ്തി, യോഗ എന്നിവ വരെ ഇവിടെ ഈ മാസങ്ങളിൽ നടക്കാറുണ്ട്. ഈ പ്രശസ്തമായ സ്ഥലത്തിന് മൈസൂർ എന്ന പേര് വരാൻ കാരണം, മൈസൂരിൻ്റെ യഥാർത്ഥ പേര് മഹിഷുരു എന്നായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ ചാമുണ്ഡി ഹിൽസിൻ്റെ മുകളിൽ വച്ചാണ് ചാമുണ്ഡേശ്വരി മഹിഷാസുരൻ എന്ന അസുരനെ വധിച്ചത്.
അങ്ങനെ മഹിഷുരു എന്ന പേര് വരികയും പിന്നീട് ഇംഗ്ലീഷുകാരാണ് അത് മൈസൂർ എന്നാക്കി മാറ്റിയത് എന്നും പറയപ്പെടുന്നു. ഇവിടുത്തെ ജനങ്ങളെ എന്നും ഉപദ്രവിച്ച് ദുരിതം വിതച്ചിരുന്ന മഹിഷാസുരനെ വധിച്ചതിനു ശേഷം ദേവി ഇവിടെ ചാമുണ്ഡി ഹിൽസിൽ കുടികൊണ്ടു എന്നും വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ എരുമയൂരെന്നും മൈസൂരിന് പേരുണ്ടായിരുന്നെന്നും പറയപ്പെടുന്നു. മൈസൂരിൻ്റെ മറ്റൊരു പ്രത്യേകത, ആസൂത്രിതമായി വികസനം നടത്തിയ ഏഷ്യയിലെ തന്നെ ആദ്യ നഗരങ്ങളിലൊന്നാണ് മൈസൂർ. 19-ാം നൂറ്റാണ്ടുകളിൽ ഇവിടുത്തെ മഹാരാജാവായിരുന്ന കൃഷ്ണരാജവോഡയാർ നാലാമനാണ് ഇതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചത്. ഇതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് ഈ നഗരത്തിലുണ്ടായ വികസനവും. കർണാടകയിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ അതിവേഗം വളരുന്ന നഗരങ്ങളിലൊന്നാണ് മൈസൂർ. മൈസൂർ നഗരത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ സുവർണ കാലഘട്ടമാണ് വോഡയാർ രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയം. ഏകദേശം 400 കൊല്ലത്തിലധികം വോഡയാർ രാജാക്കന്മാരുടെ ഭരണം ഇവിടെ നീണ്ടുനിന്നു. എന്നാൽ ചരിത്രം പറയുന്ന മറ്റൊരു വസ്തുത, ഇന്ന് ഇവിടെ തലയുയർത്തി നിൽക്കുന്ന മൈസൂർ കൊട്ടാരമല്ല യഥാർത്ഥ മൈസൂർ കൊട്ടാരം എന്നുള്ളതാണ്. വോഡയാർ രാജാക്കന്മാർ മൈസൂരിനെ കീഴടക്കുമ്പോൾ കോട്ടയ്ക്കുള്ളിൽ തടി ഉപയോഗിച്ച് ഒരു കൊട്ടാരം നിർമ്മിച്ചിരുന്നു. പലതവണ പുനർനിർമ്മാണത്തിന് വിധേയമായ ഈ കൊട്ടാരം ഒരിക്കൽ ജയലക്ഷ്മി മാനി എന്ന രാജകുമാരിയുടെ വിവാഹ സമയത്ത് കത്തിനശിച്ചു എന്ന് ചരിത്രം പറയുന്നു. പിന്നീട് 1897 പുതിയ കൊട്ടാരം നിർമ്മിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. അതിനുശേഷം കൃഷ്ണരാജേന്ദ്ര വോഡയാർ നാലാമൻ്റെ കാലത്ത് ബ്രിട്ടീഷ് ആർക്കിടെക്ട് ആയിരുന്ന ഹെൻറി ഇർവിംഗ് ആണ് കൊട്ടാരം നിർമ്മിക്കുന്നത്. നീണ്ട 15 വർഷങ്ങളെടുത്ത് 1912 ഇന്ന് കാണുന്ന മൈസൂർ പാലസ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കർണാടകയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമാണ് മൈസൂർ. ഇത് കർണാടക സംസ്ഥാനങ്ങളിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരം കൂടിയാണ്. മൈസൂർ കൊട്ടാരം പോലെ തന്നെ മൈസൂരുള്ള മറ്റ് പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ചാമുണ്ഡേശ്വരി ക്ഷേത്രം. ചാമുണ്ഡിമല മൈസൂർ നഗരത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്നു. പ്രശസ്തമായ ചാമുണ്ഡേശ്വരി ക്ഷേത്രം ഈ മലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ മൃഗശാല. ദക്ഷിണേന്ത്യയിലെ വിശാലമായ മൃഗശാലകളിലൊന്നാണ് 1892 സ്ഥാപിക്കപ്പെട്ട മൈസൂർ മൃഗശാല. മൈസൂർ നഗരത്തിനടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ മൃഗശാലയുടെ യഥാർത്ഥ പേര് ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്നാണ്. ലളിതമഹൽ കൊട്ടാരം. ലളിതമഹൽ കൊട്ടാരം മൈസൂരിൽ നിന്നും 11 കിലോമീറ്റർ മാറി ചാമുണ്ഡി മലയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂന്തോട്ടങ്ങളുടെ നടുവിലാണ് ഈ കൊട്ടാരം സ്ഥാപിച്ചിരിക്കുന്നത്. വൃന്ദാവൻ ഗാർഡൻ. മൈസൂരിലെ അതിമനോഹരമായ ഒരു പൂന്തോട്ടമാണ് വൃന്ദാവൻ ഗാർഡൻ. അതുപോലെ തന്നെ ആർട്ട് ഗാലറി, സെൻറ് ഫിലോമിന ചർച്ച്, കാരഞ്ചി തടാകം, രംഗനത്തിട്ട് പക്ഷി സങ്കേതം, റെയിൽ മ്യൂസിയം, ജയലക്ഷ്മി കൊട്ടാരം, ഇവയൊക്കെയാണ് മറ്റു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിലേക്ക് 143 കിലോമീറ്റർ ആണുള്ളത്. അതുപോലെ തന്നെ മൈസൂരിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ സഞ്ചരിച്ചാൽ കൂർഗിലെത്താം. മൈസൂര് പോലെ തന്നെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പറ്റിയ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ കൂർഗിലുമുണ്ട്. മൈസൂർ പാലസിനെക്കുറിച്ചും മൈസൂരിനെ കുറിച്ചുമുള്ള ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.